നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിന്റെ ജയിലിലെ റൂട്ടീൻ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചില മാധ്യമങ്ങളാണ് ഇതൊക്കെ വലിയ കാര്യമായിട്ട് സ്വപ്ന സുരേഷ് രാവിലെ എന്ത് ചെയ്തു, പല്ല് തേച്ചോ പുട്ടും കടലയും കഴിച്ചോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അത്തരം ന്യൂസുകളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇത് സ്വപ്ന സുരേഷ് ആയതുകൊണ്ടും സ്വപ്ന സുരേഷിന്റെ നേരത്തെയുള്ള റൊട്ടീൻ, അതായത് ബ്യൂട്ടി പാർലറുകളിലെ സ്ഥിരം സന്ദർശക, അതുപോലെ തന്നെ വലിയ വലിയ മാളുകളിലെ സ്ഥിരം സന്ദർശക, വലിയ വലിയ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു റൊട്ടീൻ, അതിനിടയിലൂടെ സ്വർണ്ണക്കള്ളക്കടത്തും മറ്റു കാര്യങ്ങളുമൊക്കെ ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിത്വം, ഒരു സ്ത്രീ ഇപ്പോൾ ജയിലിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ടും അതൊരു രസകരമായ ഒരു കാര്യമായതുകൊണ്ടും, അത് അറിയുക എന്നത് ഒരു രസകരമായ കാര്യമായതുകൊണ്ടുമാണ്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ അറിയുക എന്നത് രസകരമാണോ എന്ന ചോദ്യം അവിടെ ഉണ്ടാകും. പക്ഷേ അവരുടെ പൂർവ്വകാല ജീവിതവുമായി ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ. ഈ ബ്യൂട്ടി പാർലറുകളിലെ നിത്യസന്ദർശകരായ ആളുകൾക്കൊക്കെ എന്നും ബ്യൂട്ടി പാർലറിൽ പോയില്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ മേക്കപ്പാൽ കൊഴുത്ത മുഖവുമായി ഇങ്ങനെ കറങ്ങി നടക്കുന്നവർക്ക് ഒരു ദിവസം മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ അലർജി വരുമെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, നമുക്കതിന്റെ വിശദാംശങ്ങൾ, മേക്കപ്പ് ഇടാത്തതിന്റെയും മേക്കപ്പ് ഇട്ടതിന്റെയും ഒന്നും വിശദാംശങ്ങൾ അറിയില്ല. സ്റ്റോറി ചെയ്യാൻ പോലും ഞങ്ങളാരും മേക്കപ്പ് ഒന്നും ഇടാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും അവർ ജയിലിൽ എന്ത് ചെയ്യുക കേട്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും, പക്ഷേ ചിരിക്കേണ്ട കാര്യമല്ല എന്നാലും പറയുകയാണ്. സ്വർണ്ണക്കള്ളക്കട കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ജയിലിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വായനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിട്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത് ജയിൽ അധികൃതർ രഹസ്യമായി മാധ്യമങ്ങളെ അറിയിച്ചതാണോ എന്നും നമുക്കറിയില്ല. നമുക്ക് മറ്റു മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ അറിയുള്ളൂ. ഇങ്ങനെയാണോ അവരുടെ റൊട്ടീൻ എന്നും നമുക്ക് ഉറപ്പുമില്ല. എന്തായാലും വായനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിട്ടാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് വായിക്കുന്നത് എന്നറിയില്ല, എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നും അറിയില്ല. എന്തായാലും വായനയും പ്രാർത്ഥനയും ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെ. അത് ഈ വായനയും പ്രാർത്ഥനയും അവനവന്റെ ജോലിയുമായി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ ഈ വാർത്തയ്ക്ക് കമന്റായി ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും വായനയും പ്രാർത്ഥനയും അല്ലേ കാര്യമായി തന്നെ നടക്കട്ടെ. അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഇപ്പോൾ സ്വപ്ന. മറ്റാരോടും ഇടപഴകാതെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വായിക്കുകയാണ് സ്വപ്നയുടെ ഇപ്പോഴത്തെ രീതി. ജയിലിൽ ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത്, എന്ത് പുസ്തകമാണോ എന്തോ അറിയില്ല, ഇനി നോവലുകളാണോ അല്ലെങ്കിൽ ദൈവിക പുസ്തകങ്ങളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കഥകളാണോ, ചെറുകഥകളാണോ, കവിതകളാണോ, അതൊന്നും നമുക്കറിയില്ല. എന്തായാലും വായന തുടരുകയാണ് സ്വപ്ന. സ്വപ്ന കൂടുതലും വായിക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണെന്നാണ് മനസ്സിലാകുന്നത്. പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത സ്വപ്ന സുരേഷ് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രമേ വായിക്കൂ എന്ന് കേൾക്കുമ്പോൾ അത് എന്താണ് എന്ന് അത്ഭുതം കൂടുകയാണ്. ഇംഗ്ലീഷ് മനസ്സിലായിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല, വിദ്യാഭ്യാസമൊന്നും അധികം ഇല്ലാത്തവരും നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവരെ നമുക്കറിയാം. നന്നായി തന്നെ വായിക്കുകയും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവരെ നമുക്കറിയാം. അത്തരത്തിൽ എല്ലാവരുമായി ഇടപഴകി, അതായത് വിദേശകാര്യ മന്ത്രാലയങ്ങളുമായും അതുപോലെ തന്നെ യു എ കോൺസുലേറ്റുമായും അതുപോലെ കേരളത്തിലെ വലിയ വലിയ ഉദ്യോഗസ്ഥരുമായും ഒക്കെ ഇടപെട്ട് നല്ല ഇംഗ്ലീഷ് ഭാഷ, ഇംഗ്ലീഷ് പരിജ്ഞാനം കൈവശം വന്നു എങ്കിൽ സന്തോഷം തന്നെ. സ്വപ്നയ്ക്കൊപ്പമുള്ളത് ഒരു കൊലക്കേസ് പ്രതിയാണ്. സ്വപ്നയ്ക്കൊപ്പമുള്ളത് ആരാണെന്ന് എന്നുകൂടി ഒരു ചോദ്യം സാധാരണക്കാർ ചോദിച്ചാൽ ഒരു കൊലക്കേസ് പ്രതിയാണ്. അവരുടെ വിവരങ്ങൾ നമുക്കറിയില്ല. വിചാരണ തടവുകാരി ആയതിനാൽ പ്രത്യേകിച്ച് ജോലിയൊന്നും നൽകിയിട്ടില്ല. സാധാരണ ഈ തടവുകാർക്ക് ഓരോ സെല്ലുകളിൽ ഓരോ ജോലി അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. സ്ത്രീകൾക്കാവുമ്പോൾ തയ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുക എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ജോലിയൊന്നും തൽക്കാലം നൽകിയിട്ടില്ല, കാരണം വിചാരണ തടവുകാരിയാണ്, കോടതി ശിക്ഷിച്ച തടവുകാരിയല്ല. കൂടുതൽ സമയവും സെല്ലിൽ തന്നെയാണ് സ്വപ്ന ചെലവഴിക്കുന്നത്. പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് സെല്ലിലും ഒക്കെ ഒതുങ്ങി കൂടുകയാണ് സ്വപ്ന ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സ്വപ്ന. അതിനെയൊക്കെ മറികടക്കാനുള്ള മാർഗമായിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ ഇത് എന്ന് നമുക്കറിയില്ല. എന്തായാലും വായന മാനസിക സമ്മർദ്ദം കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നേരിയ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു, ഇപ്പോൾ നല്ല കുറവുണ്ട്, നല്ല ഭേദമുണ്ട്, മരുന്നൊന്നും കഴിക്കുന്നില്ല. പൂർണ്ണ ആരോഗ്യവതിയായി തന്നെ സ്വപ്ന ജയിലിലുണ്ട്. പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജയിലിൽ കഴിയുകയാണ് സ്വപ്ന. അതിന്റെ അന്വേഷണവും മറ്റു വിചാരണയും ഇനി ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും ഒക്കെ തുടർ നടപടികളായി ഇനി ഉണ്ടാകും. എന്തായാലും കിട്ടിയ സമയം വായനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി ചെലവഴിക്കുന്നത് നല്ല കാര്യം തന്നെ. ആഴ്ചയിൽ ഒരിക്കൽ അഭിഭാഷകനെ കാണുന്നുണ്ട്, ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അതിന്റെ കേസിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നീക്കുപോക്കാകുന്നുണ്ട്. എന്തായാലും ഈ ഇത്രയും കാലം ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളിലുമൊക്കെ ആരോപണ വിധേയായി ഇങ്ങനെ ജയിൽ കഴിയുമ്പോൾ പ്രാർത്ഥനയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയുന്നതിൽ അത് നല്ല കാര്യമായിട്ട് തന്നെ തോന്നുന്നു. എന്തായാലും വിചാരണയും മറ്റു കാര്യങ്ങളുമൊക്കെ പെട്ടെന്ന് നടക്കട്ടെ, അതിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനമാകട്ടെ, അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ തീരുമാനമാകട്ടെ. അപ്പോൾ അതിന്റെ ബാക്കി വശങ്ങൾ, എന്തായാലും ഇത് ഒരു ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സ്റ്റോറി ചെയ്തതിന് നമ്മളെ ദയവായി വിമർശിക്കരുത്. മറ്റു മാധ്യമങ്ങളിൽ വന്നത് ഈ ഒരു അവസ്ഥയിൽ ആയതുകൊണ്ട്, സ്വപ്നയുടെ അവസ്ഥ ഇത്തരത്തിൽ ഒരു പ്രത്യേക അവസ്ഥയായതുകൊണ്ട് മാത്രം ഈ സ്റ്റോറി ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.